വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഭാര്യയെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ സന്ദർശനം നടത്തി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് തൃക്കാക്കര തോപ്പിൽ മറ്റത്തിപ്പറമ്പിൽ മജേഷും മകളർച്ചനയും മരണപ്പെടുന്നത് മജേഷിന്റെ ഭാര്യ രേവതി പാതാളം ഇ എസ് ഐ ആശുപത്രിയിൽ പ്രസവ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായതേയുള്ളൂ നാളെയാണ് പ്രസവത്തിനായുള്ള തീയതി പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം മകളർച്ചനയുമായി ആശുപത്രി സന്ദർശിച്ച് മടങ്ങുമ്പോൾ മുട്ടം മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള കിമോത്തി അൽബാനി എന്ന ഹോട്ടലിന് മുന്നിൽ റോഡിന്റെ അരികിൽ ായി സ്നാക്സ് വിൽക്കുന്നത് കണ്ടു ഇവിടെ ഇരുവരും ഇറങ്ങി പലഹാരങ്ങൾ വാങ്ങുന്നതിനിടയിലാണ് ചീരിപ്പാഞ്ഞെത്തിയ കാർ ഇവരെ ഇടിച്ചു തെറിപ്പിച്ചത് രേവതി ആസ്റ്റേൺ മെഡിസിറ്റിയിലെ നഴ്സാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് രണ്ടാമതും രേവതി ഗർഭിണിയായത് ഏറെ സന്തോഷത്തിൽ തന്നെയായിരുന്നു മജേഷും അർജുനയും പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കാണുന്ന ആവേശത്തിലായിരുന്നു അർച്ചുനയും നാളെ രാവിലെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുമെന്നും കുഞ്ഞിനെ എടുത്ത് പാടണമെന്നും ഒക്കെ ഇന്ന് ആശുപത്രിയിൽ വെച്ച് പറഞ്ഞിരുന്നു കുഞ്ഞുടുപ്പ് വാങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ വിധി ഒരുക്കിവച്ചത് മറ്റൊന്നായിരുന്നു ആദ്യം കാറിടിച്ചത് ഇവരുടെ ഒപ്പം തന്നെ പലഹാരം വാങ്ങാനെത്തിയ മുട്ടം തൈക്കാവ് പുതുവയിൽ വീട്ടിൽ കുഞ്ഞുമോനെയായിരുന്നു കുഞ്ഞുമോൻ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയപ്പോൾ മജേഷിനെ മർച്ചുനെയും കൊണ്ട് മുന്നോട്ട് പാഞ്ഞ് മെട്രോ തോണിലിടിച്ചു നിൽക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തൽക്ഷണം മൂവരും മരിച്ചു കുഞ്ഞുമോൻ നോമ്പു തുറക്കാൻ സ്ഥിരമായി പലഹാരം വാങ്ങാനെത്തുന്നയാളായിരുന്നു പതുപോലെ കടയുടമയായി സംസാരിച്ചു നിൽക്കുമ്പോഴായിരുന്നു അപകടം ഓട്ടോറിക്ഷ വശത്ത് ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇവരെ ഇടിച്ചു തെറിപ്പിച്ച് ഓട്ടോറിക്ഷയിലും ഇടിച്ചാണ് കാർ മുന്നോട്ടുപാഞ്ഞും മെട്രോ തൂണിൽ തട്ടി നിന്നത് അമിത വേഗതയിൽ നിയന്ത്രണം വിട്ടാണ് കാർ ഇടിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞു കാർ അല്പം പോലും ബ്രേക്ക് ചെയ്തിരുന്നില്ല എന്നും കണ്ടെത്തി ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണവും റോഡിലില്ലായിരുന്നു പലഹാരം വിറ്റുകൊണ്ടിരുന്ന ഷാജു ഷനൂബ് സനോജ് എന്നിവർക്ക് സാരമായി പരുക്കേറ്റു പുറത്ത് വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന പലഹാരങ്ങളും തട്ടും ചിതറി തെറിച്ചു കാർ ഡ്രൈവർ തൊടുപുഴ സ്വദേശി രഘുവിനെ കിന്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരിച്ച പേരുടെ മൃതദേഹം ഇത് ആശുപത്രിയിൽ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മജേഷിന്റെ മകൾ അർച്ചനയുടെ മരണവിവരം രേവതി ഇതുവരെ അറിയിച്ചിട്ടില്ല ഇരുവർക്കും ചെറിയൊരു അപകടം പറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസവത്തിനു ശേഷം മാത്രമേ വിവരം അറിയിക്കുകയുള്ളൂ അതിനുശേഷമാണ് സംസ്കാരം എപ്പോഴാണെന്ന് തീരുമാനിക്കുക തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള കാർ ആലുവ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്നു റോഡിൽ തിരക്കില്ലാതിരുന്നതിനാൽ അമിത വേഗത്തിൽ പാചതാവാമെന്നും പോലീസ് പറയുന്നു ആലുവ പോലീസ് സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് കേസെടുത്തു കഴിഞ്ഞ ദിവസം യുവനടൻ ഉൾപ്പെടെ മൂന്നുപേർ അപകടത്തിൽ മരിച്ച വാർത്തയുടെ ഞെട്ടൽ മാറും മുൻപാണ് മറ്റൊരു ദുരന്തവാർത്തയും വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി